السلام عليكم ورحمة الله أحبائي في الصف الثاني أهلا بكم مرحبا أهلا وسهلا പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കൈഫൽ ഹാൽ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? മാതാ ദറസ്ന ഫി ദർസിൽ മാളി, ഹൽ തദ്കുറൂന യാ അഹ്ബാബി? നാം ഒരു കഥയാണ് നമ്മൾ പറഞ്ഞതല്ലേ, പാമ്പ് ലഖലഖിന്റെ കൂട്ടിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നതും പാമ്പിന്റെ കുഞ്ഞുങ്ങൾ പേടിക്കുന്നതും. കാക്ക നഖറ ഉറാബൻ, ഉറാബ് ആ പാമ്പിനെ കൊത്തി കൊത്തി താഴേക്കിട്ടതുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അങ്ങനെ സഖത്ത സുഅബാൻ തഹ്ത ശജറ, എങ്ങോട്ടാണ് നമ്മുടെ പാമ്പ് വീണത്? മരച്ചുവെട്ടിലേക്ക് വീണു. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ, നോക്കൂ അഷ്ഖാസുൽ ഖിസ്വ, സ്ക്രീനിലേക്ക് നോക്കൂ. ആരൊക്കെയായിരുന്നു നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ? ആരൊക്കെയായിരുന്നു? ലഖലഖുണ്ട്, അഫ്രാഖ് ഉണ്ട്, സുഅബാൻ ഉണ്ട്, ഖുറാബ് ഉണ്ട്. ഹൽ തദ്കുറൂന യാ അഹ്ബാബി, എല്ലാം നിങ്ങൾ ഓർക്കുന്നില്ലേ? നമുക്ക് അവരുടെ വീഡിയോകൾ കാണാം. മാതാ തറൗന ഫീ വീഡിയോ, എന്താണ് കുഞ്ഞുമക്കളെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്? യുത്ഇമുൽ ലഖലഖ അൽ അഫ്രാഖ, കുഞ്ഞുങ്ങൾക്ക് തള്ളക്കൊക്ക് തീറ്റ കൊടുക്കുന്നു. നോക്കൂ, അവരുടെ കഴുത്തിന്റെ ഭാഗത്ത് അവർ സംഭരിച്ചു വെച്ചിരിക്കുന്ന ആ തീറ്റ ആർക്ക് കൊടുക്കുകയാണ്? കുഞ്ഞുമക്കൾക്ക് കൊടുക്കുകയാണല്ലേ. അഹ്ബായി, മാതാ തറൗന ഫീ ഹാദൽ വീഡിയോ, ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് കാണുന്നത്? മാതാ നുഷാഹിദു, എന്താ നമ്മൾ കാണുന്നത്? എന്താ ചെയ്യുന്നത് കൂട്ടുകാരെ? അരിച്ചരിച്ച് മരത്തിൽ കയറുകയാണല്ലേ. ഇനി നമുക്ക് പാടത്തുള്ള വയലിലുള്ള ലഖലഖുകളെ കണ്ടാലോ? നോക്കൂ, എന്തു മനോഹരമാണല്ലേ മാജുമല അല്ലഖലഖ്, എന്തൊരു രസം. മൻ, ആരാണിത്? ഉറാബ്, ഉറാബ് അസ്വദ്. യതീറുൽ ഉറാബ്, ഉറാബ് എന്താ ചെയ്യണത്? പറന്നുകൊണ്ടിരിക്കുകയല്ലേ. മൻ അഫ്രാഹ്, കൊക്കിന്റെ കുഞ്ഞുങ്ങൾ, നമ്മൾ പഠിച്ചില്ലേ. അസ്ദിഖായി, എന്റെ കൂട്ടുകാരെ, നഅഖുദു സഫ്ഹ സലാസൂൻ, നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലെ 30-ാമത്തെ പേജ് എടുക്കാം. മാതാനറാ, എന്താണ് നമ്മൾ കാണുന്നത്? ചില ചിത്രങ്ങൾ. ഖംസൂറ, എത്ര ചിത്രങ്ങളുണ്ട്? വാഹിദ് ഇസ്നാൻ സലാസ അർബ ഖംസ്, ഖംസു സുവർ. ഇനി 5 ചിത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? നുലാഹിദു സൂറത വ നഖുസു, നമുക്ക് ചിത്രം ശ്രദ്ധിക്കാം, കഥ പറയാം. നോക്കൂ, ഈ ചിത്രങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ച് അനുയോജ്യമായ ഒരു കഥ നമുക്ക് എഴുതണം. കൂട്ടുകാർ പ്രയാസപ്പെടുകയൊന്നും വേണ്ട, നന്നായി നമുക്ക് മനസ്സിലാക്കി എഴുതാനുള്ള വാചകങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിലെ 31-ാമത്തെ പേജിലുണ്ട്. അവയിൽ നിന്ന് നമ്മൾ കഥ മനസ്സിലാക്കി ക്രമപ്പെടുത്തി എഴുതിയാൽ മാത്രം മതി. എങ്കിൽ നമുക്ക് ആദ്യം ചിത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. കൂട്ടുകാരെ, നമുക്ക് ഈ കാണുന്ന 5 ചിത്രങ്ങളെ കുറിച്ചും ഒന്ന് പറഞ്ഞു നോക്കിയാലോ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? മാതാ നുഷാഹിദു ഫിസൂറത്തിൽ ഊല, 1-ാമത്തെ ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? നോക്കൂ, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണല്ലേ. അപ്പോൾ നമ്മുടെ കാക്ക തീറ്റ തേടി ഇറങ്ങിയതാണ്, പറന്നു പോകുന്നത് കണ്ടില്ലേ. സൂറത്തിൽ ഊല, കാക്ക ഇങ്ങനെ രാവിലെ പറന്നു പോകുന്നതാണ്. സൂറത്ത് സാനിയ 2-ാമത്തെ ചിത്രത്തിൽ നോക്കൂ, പറന്നു പോകുന്നതിന് ഇടയിൽ കാക്ക കേട്ടു. എന്താ കേട്ടത്? സുയാഹമ്മിൻ ഷജറ, മരത്തിൽ നിന്നുള്ള ഒരു നിലവിളി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയില്ലേ, ആ മരത്തിൽ നിന്നുള്ള ഒരു നിലവിളി കേട്ടപ്പോ കാക്ക കൂടിനടുത്തേക്ക് വന്നു. ആരുടെ കൂടാണ്? ലഖലഖിന്റെ കൂടാണല്ലേ. മൻ ഫീ ഉശ്ശിൽ ലഖലഖി, ആരാണ് ലഖലഖിന്റെ കൂട്ടിലുള്ളത്? അഫ്രാഹു ലഖലഖ്, ലഖലഖിന്റെ കുഞ്ഞുങ്ങളാണല്ലേ.
ഇഫ്രാഹിന്റെ കുഞ്ഞുങ്ങളാണ് നിലവിളിച്ച് സിയാഹും മിൻ ഷജറ മരത്തിൽ നിന്ന് നിലവിളിച്ച് കരയുന്നത്. അതാര് കണ്ടു? നമ്മുടെ മുറാബ് കണ്ടു. ഇനി സൂറത്തു സാലിസ, മൂന്നാമത്തെ ചിത്രം നോക്കൂ മക്കളെ. യദുബു സുഅബാൻ, പാമ്പ് ഇഴഞ്ഞിങ്ങനെ കയറി വരികയാണ്. ഇലാ ഉഷിൽ ലഖലഖ്, ആരുടെ കൂട്ടിലേക്കാണ് വരുന്നത്? ലഖലഖിന്റെ കൂട്ടിലേക്ക് പാമ്പ് സുഅബാൻ ഇഴഞ്ഞിഴഞ്ഞ് വരികയാണല്ലേ. അതാണ് ഫിസൂറത്തി സാലിസ, മൂന്നാമത്തെ ചിത്രത്തിലുള്ളത്. ഇനി മാദാ ഫിസൂറത്തി റാബിയ, എങ്കിൽ നാലാമത്തെ ചിത്രത്തിൽ എന്താണുള്ളത്? നഅം നഖറാ ഉറാബൻ മിറാറൻ, പലതവണ പാമ്പിനെ കാക്ക കൊത്തി. കാക്ക കൊത്തുന്ന കാഴ്ചയാണ് അതല്ലേ. നഖറാ അൽ ഉറാബു അസ്അബന, സുഅബാനിനെ പാമ്പിനെ കാക്ക കൊത്തുന്ന കാഴ്ച കണ്ടില്ലേ മക്കളെ, കണ്ടുവോ? ഇനി മാദാ നുഷാഹിദു ഫി സൂറത്തിൽ അഖീറ, അവസാനത്തെ ചിത്രത്തിൽ നമ്മൾ എന്താ കാണുന്നത്? സഖത സുഅബാനു മിന ഷജറ, മരത്തിന്റെ മുകളിലേക്ക് സ്വൈര്യമായി ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി അഫ്രാഹുകളെ പിടിക്കണമെന്ന് ഉദ്ദേശിച്ച നമ്മുടെ പാമ്പില്ലേ സുഅബാന്, സഖത മിന ഷജറ മരത്തിൽ നിന്ന് വീണു. ഇനി നമുക്ക് ഈ ചിത്രങ്ങൾ ശ്രദ്ധിച്ച് ചിത്രങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം, കഥ പറയാം. കൈഫന കൊസ്സു, എങ്ങനെയാണ് നമ്മൾ കഥ പറയുക? കൂട്ടുകാരെ, നമ്മുടെ പാഠപുസ്തകത്തിലെ 31-ാമത്തെ പേജിൽ ചില വാചകങ്ങളുണ്ട്. അവ ഏത് ചിത്രത്തിനോടാണ് യോജിച്ചത് എന്ന് മക്കൾ പറയുമോ? എങ്കിൽ നമുക്ക് കഥ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കും. എല്ലാ കൂട്ടുകാരും വളരെ ഉഷിരോടെ ഇരിക്കണം കേട്ടോ. ഉന്മേഷത്തോടെ ഇരുന്നാലേ ഈ പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. എങ്കിൽ നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലെ 30-ാം പേജിലുള്ള ചിത്രങ്ങൾക്ക് അനുയോജ്യമായ വാചകങ്ങൾ 31-ാം പേജിലുള്ള ജുംലകളിൽ നിന്ന് കണ്ടുപിടിച്ചാലോ? മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണേ. മാഷ് ഓരോന്നോരോന്നായി വായിക്കാം. ഏത് ചിത്രത്തിനോടാണോ യോജിച്ചത്, ആ ചിത്രത്തിന്റെ നേരെ ഒരു മുറബ്ബ ഉണ്ട്. എന്താ മുറബ്ബ എന്ന് പറഞ്ഞാൽ? ഒരു കോളമുണ്ട് അല്ലേ, ആ കോളത്തിൽ ആ ചിത്രത്തിന്റെ നമ്പർ എഴുതണം. മനസ്സിലായോ? അതായത് മാഷ് ഓരോന്നും വായിക്കും, അതിന്റെ ആശയസഹിതം വായിക്കാം. ശേഷം മക്കളെന്താ ചെയ്യേണ്ടത്, ഏത് ചിത്രത്തിനോടാണ് മാഷ് വായിച്ചത് യോജിച്ചത് എന്ന് നോക്കുക. യോജിച്ച ചിത്രത്തിനൊരു നമ്പർ ഉണ്ടാകുമല്ലോ, ആ നമ്പർ നമ്മുടെ വാചകങ്ങൾക്ക് നേരെയുള്ള മുറബ്ബയിൽ എഴുതണം. മുറബ്ബ എന്ന് പറഞ്ഞാൽ എന്താ, കോളം. നോക്കൂ നിങ്ങൾ, കുറെ വാചകങ്ങളുണ്ട് 31-ാമത്തെ പേജിൽ. ആ വാചകങ്ങൾക്ക് നേരെയുള്ള മുറബ്ബ കോളത്തിൽ ഏത് ചിത്രത്തിനാണ് ഈ വാചകം അനുയോജ്യമായത്, ആ ചിത്രത്തിന്റെ നമ്പർ മുറബ്ബയിൽ കോളത്തിൽ കടലാസ് പെൻസിൽ കൊണ്ട് എഴുതുമല്ലോ. എന്നാൽ ആദ്യത്തേത് നമുക്ക് വായിക്കാം. നഖറൽ ഉറാബു അസ്സുബാന മിറാറൻ, മക്കളെ ഒന്ന് വായിച്ചേ. നഖറൽ ഉറാബു അസ്സുബാന മിറാറൻ. ഇനി നമുക്ക് അതിന്റെ അർത്ഥം പറഞ്ഞു നോക്കാം. നഖറൽ ഉറാബു, കാക്ക കൊത്തി. അസ്സുബാന, ആരെയാണ് കൊത്തിയത്? സുഅബാനിനെ കൊത്തി, പാമ്പിനെ കൊത്തി. മിറാറൻ, പല തവണ. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഊല 1-ാമത്തെ ചിത്രത്തോട് യോജിക്കുമോ? ഇല്ല. സൂറത്തുൽ സാനിയ 2-ാമത്തെ ചിത്രം നോക്കൂ, അതിനോട് യോജിക്കുമോ? ഇല്ല. സൂറത്ത് സാലിസ 3-ാമത്തെ ചിത്രം നോക്കൂ, അഫ്രാഹുകൾ ഇങ്ങനെ കരയുകയാണ്, പാമ്പ് അരിച്ചരിച്ച് ചെല്ലുകയാണല്ലേ, അതിനോട് യോജിക്കുമോ? ഇല്ല. 4-ാമത്തെ ചിത്രം നോക്കൂ, കാക്ക പാമ്പിനെ കൊത്തുകയാണല്ലേ, ഉറാബ് പാമ്പിനെ കൊത്തുകയാണല്ലോ. അപ്പോൾ ഏത് ചിത്രത്തിനോടാണ് ഇപ്പോൾ മാഷ് വായിച്ചത് യോജിച്ചിരിക്കുന്നത്? 4. അപ്പോൾ ആ കോളത്തിൽ നിങ്ങൾ 4 എഴുതുമോ? അർബ, റഖം അർബ, നക്തുബു റഖം അർബ ഫി മുറബ്ബഇ അൽ അവൽ, 1-ാമത്തെ കോളത്തിൽ നമുക്ക് 4 നമ്പർ എഴുതാം. എഴുതിയോ മക്കളെ? നാം. എങ്കിൽ 2-ാമത്തേത് നമുക്ക് വായിക്കാം. അസ്റഉൽ ഗുറാബു നഹ്വ സൗതി, അസ്റഉൽ ഗുറാബു
നഹവ സൗതി എന്ന് വായിക്കും മക്കളെ, അസ്റ അൽഹുറാബു നഹവ സൗതി, ശബ്ദം കേട്ടിടത്തേക്ക് കാക്ക ധൃതിയിൽ ചെന്നു. ഏതായിരിക്കും ആ ചിത്രം? ഒന്നാമത്തെ ചിത്രത്തിൽ കാക്ക പറന്നു പോകുമ്പോ എന്ത് കണ്ടു? സിയാഹും മിൻ ഷജറ, ഒരു മരത്തിൽ നിന്നുള്ള നിലവിളി കേട്ടല്ലേ. അത് കേട്ട പാടെ നോക്കൂ രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കൂ, നാം അസ്റഅൽ ഖുറാബു നഹവ സൗത്ത്. അപ്പോ റഖമു സാനി രണ്ടാമത്തെ നമ്പർ ഏതിലാ നമ്മൾ ഇടേണ്ടത് മക്കളെ? നാം ഏതിലാണ് ഇടേണ്ടത്? രണ്ടാമത് നമ്മൾ വായിച്ച വാചകത്തിന് നേരെയുള്ള മുറബ്ബയിലിടണം. മക്കൾ ഇട്ടുവല്ലോ, എങ്കിൽ മൂന്നാമത്തേത് വായിക്കാം. സഖത്ത സുഖബാനു മിന ഷജറ, മക്കളെ ഒന്ന് വായിച്ചേ. സഖത്ത സുഖബാനു മിന ഷജറ, നമുക്ക് അർത്ഥം പറഞ്ഞു നോക്കിയാലോ. സഖത്ത സുഖബാനു, പാമ്പ് വീണു. മിന ഷജറ, മരത്തിൽ നിന്ന്. ഏത് ചിത്രമാണത് നോക്കൂ? ഒന്നാമത്തെ ചിത്രമാണോ, രണ്ടാമത്തെ ചിത്രമാണോ, മൂന്നാമത്തേതാണോ, നാലാമത്തേതാണോ, അഞ്ചാമത്തേതാണോ? നോക്കിയ മക്കളെ, നഹം സഖത സുഖബാനു മിന ഷജറ, മരത്തിൽ നിന്ന് ആരാ വീണത്? സുഖബാനു വീണു. അപ്പോൾ കൂട്ടുകാരെ, മൂന്നാമത്തെ വാചകത്തിന് നേരെ എന്തെഴുതണം? റഖമു ഖംസ, അഞ്ച് എന്ന നമ്പർ എഴുതിയല്ലോ. എങ്കിൽ നമുക്ക് അടുത്തത് വായിക്കാം. കാന ഖുറാബുൻ യതീറു സബാഹൻ ഫസമിഅ സുയാഹൻ മിൻ ഷജറത്തിൻ. കുറച്ച് നീണ്ട വാചകമാണല്ലേ, ഒന്നുകൂടെ വായിച്ചേ മക്കളെ. കാന ഖുറാബുൻ യതീറു സബാഹൻ ഫസമിഅ സുയാഹൻ മിൻ ഷജറത്തിൻ. അർത്ഥം പറഞ്ഞു നോക്കാം. കാന ഖുറാബുൻ യതീറു സബാഹൻ, രാവിലെ കാക്ക പറക്കുകയായിരുന്നു. ഫസമിഅ സുയാഹൻ മിൻ ഷജറ, അങ്ങനെ ഒരു മരത്തിൽ നിന്നുള്ള നിലവിളി കേട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ, കാക്ക പറക്കുകയാണ്. അപ്പോൾ ഏത് ചിത്രത്തോടായിരിക്കും യോജിച്ചിരിക്കുക? ഒന്നാമത്തെ ചിത്രമല്ലേ സൂറത്തുൽ ഊല, ഒന്നാമത്തെ ചിത്രം. അപ്പൊ ഒന്ന് എന്ന നമ്പർ നിങ്ങൾ എവിടെയാണ് കൊടുക്കേണ്ടത്? നമ്മുടെ വാചകങ്ങൾക്ക് നേരെയുള്ള മുറബ്ബയിൽ ഒന്ന് എന്ന നമ്പർ കൊടുക്കുമല്ലോ മക്കളെ. നാം, അങ്ങനെയെങ്കിൽ അവസാനത്തെ വാചകം നമുക്ക് വായിക്കാം. യദുബ്ബു സുഅബാനു ഇലാ ഗുഷിൻ, കൂട്ടിലേക്ക് പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നു. യദുബ്ബു സുഅബാനു ഇലാ ഗുഷിൻ, കൂട്ടിലേക്ക് പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നു. ഏതാണ് ചിത്രം അയ്യ സൂറ? ഏത് ചിത്രമാണ് മക്കളെ? നാം സൂറത്തു സാലിഥ, മൂന്നാമത്തെ ചിത്രമാണല്ലേ. എങ്കിൽ മൂന്ന് എന്ന നമ്പർ മുറബ്ബയിൽ കൊടുത്തുവല്ലോ, എല്ലാ മക്കളും ചെയ്തല്ലോ. എല്ലാവർക്കും നന്നായി മനസ്സിലായില്ലേ? യദുബ്ബു സുഅബാനുൻ, പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നു. ഇലാഹുഷിൻ, ഇലാഹുഷിൽ ലഖലഖി, അതായത് കൊക്കിന്റെ കൂട്ടിലേക്ക് സുഹബാൻ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. ഏത് ചിത്രമാണ് അനുയോജ്യമായിരിക്കുന്നത്? മൂന്നാമത്തെ ചിത്രം. മൂന്ന് റക്കം നൽകിയല്ലോ മുറബ്ബയിൽ. അഹ്സൻതും യാ അഹ്ബാബി. നമ്മൾ വാചകങ്ങൾക്ക് എത്ര നമ്പറുകളാണ് നൽകിയത്? ഖംസ്, അഞ്ച് നമ്പറുകൾ അല്ലേ. എങ്കിൽ നമുക്ക് ഒന്നു മുതൽ അഞ്ചു വരെ ഒന്ന് വായിച്ചു നോക്കിയാലോ. ക്രമീകരിച്ചു വായിക്കണേ, ക്രമത്തിൽ വായിക്കണം. കൂട്ടുകാർക്ക് ക്രമത്തിൽ വായിക്കാൻ അറിയുമോ? എങ്കിൽ നമുക്ക് വായിച്ചു തുടങ്ങാം. ഒന്നാമത്തെ നമ്പർ ഏതായിരുന്നു? നാം കാന ഖുറാബുൻ യതീറു സബാഹൻ ഫസമിഅ സുയാഹൻ മിൻ ഷജറ, ശരിയല്ലേ. എങ്കിൽ രണ്ടാമത്തെ ദസാനി ഏതാണ് മക്കളെ? ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നമ്മുടെ കാക്ക ധൃതിയിൽ ചെന്നു. മൂന്നാമത്തേത് എന്താണ്? അപ്പൊ എന്താ കാക്ക കണ്ടത്? പാമ്പ് കൊക്കിന്റെ കൂട്ടിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നതാണ് കണ്ടതല്ലേ.
എങ്കിൽ അറാബി അമാദ നാലാമത്തേത് എന്താണ്? നഖറൽ ഗുറാബു അസ്സുഗ്ബാന മിറാറൻ. കൊക്കിന്റെ കൂട്ടിലേക്ക് ഇഴഞ്ഞു നീങ്ങി കൊക്കും കുഞ്ഞുങ്ങളെ പിടിക്കാൻ വന്ന സുഗ്ബാനിനെ കാക്ക പല തവണ കൊത്തി. മാദ അൽ അഖീർ, അവസാനത്തേത് ഏതാണ്? അഞ്ചാമത്തേത്. സഖത്വ സുഗ്ബാനു മിനശ്ശജറ, മരത്തിൽ നിന്ന് പാമ്പ് വീണു. എന്തുകൊണ്ടാ വീണത്? നമ്മുടെ കാക്ക നഖറമിറാറൻ പല തവണ കൊത്തിയില്ലേ, അങ്ങനെ നമ്മുടെ സുഗ്ബാനിന് എന്താണ് അനുഭവപ്പെട്ടത്? ഷഅറ അലമൻ ശദീദൻ, നല്ല വേദന അനുഭവപ്പെട്ടു കാക്ക കൊത്തിയപ്പോഴേ. ഉടനെ സഖത്ത സോബാനു മിനു ശജറ, മരത്തിൽ നിന്ന് പാമ്പ് വീണു. പാമ്പിന്റെ ശ്രമം വിഫലമായി. നമ്മുടെ അഫ്രാഹുകൾ, ലഖലഖിന്റെ അഫ്രാഹുകൾ, സലിമ മിന സോബാൻ, പാമ്പിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇനി നമ്മുടെ പാഠപുസ്തകത്തിലെ 31-ാമത്തെ പേജിന്റെ അവസാന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ കുറെ സ്ഥലം കാലിയായി കിടക്കുന്നുണ്ട്, ഒന്നും എഴുതിയിട്ടില്ല. നുഇദുൽ ഖിസ്സ, അവിടെ ഒരു ഹെഡിങ്ങും നമ്മൾ കണ്ടുവല്ലോ. നമുക്ക് കഥ തയ്യാറാക്കാം. കൂട്ടുകാരെ, നമ്മള് 1 മുതൽ 5 വരെ, മിൻ വാഹിദിൽ ഖംസ്, 1 മുതൽ 5 വരെ ക്രമത്തിൽ നേരത്തെ വായിച്ചല്ലോ. അതുപോലെ ഇനി കുട്ടികൾ താഴെ കലമുറസാസ്, നിങ്ങളുടെ പെൻസിൽ ഉപയോഗിച്ച് എഴുതിയാൽ മതി. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ആകെ എത്ര ലൈനുകളേ ഉള്ളൂ നോക്കൂ. വാഹിദ് ഇസ്നാൻ സലാസ അർബ, ആകെ 4 ലൈനുകളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു വാചകം എഴുതി കഴിഞ്ഞാൽ അതിനുശേഷം ഒരു നുക്ത്വ, എന്താ നുക്ത്വ, ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. എന്നിട്ട് തുടർന്നും അടുത്ത വാചകം എഴുതുക. അടുത്ത വാചകം എഴുതി കഴിഞ്ഞാൽ വീണ്ടും നുക്ത്വ കൊടുക്കുക, വീണ്ടും തുടർന്ന് എഴുതുക. മാഷ് പറഞ്ഞത് മനസ്സിലായല്ലോ. അതായത് ഓരോ വരികളിലും ഓരോന്നല്ല എഴുതേണ്ടത്, ഓരോ വരികളിലും തുടർച്ചയായി നിങ്ങൾ ഒരു വാചകം എഴുതി കഴിഞ്ഞാൽ നുക്ത്വ കൊടുത്തതിന് ശേഷം അടുത്ത വാചകം അതേ വരിയിൽ നിന്ന് തുടങ്ങി 5 വാചകങ്ങളും നമ്മൾ നേരത്തെ ക്രമത്തിൽ വായിച്ചതുപോലെ എഴുതിയാൽ ഈ കഥയായി. എളുപ്പത്തിൽ നമുക്ക് കഥ എഴുതാൻ കഴിഞ്ഞില്ലേ മക്കളെ? എല്ലാ കൂട്ടുകാർക്കും വളരെ നന്നായി എഴുതാൻ സാധിച്ചിട്ടുണ്ടാകും. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നോക്കിയാണ് എഴുതേണ്ടത്. മുകളിൽ നിന്ന് 1-ാമത്തെ ലൈനിൽ ഏതാണ് എഴുതേണ്ടത്? 1-ആയി നമ്മൾ നമ്പറിട്ട ഭാഗമാണ് എഴുതേണ്ടത്. അതിനുശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് അടുത്തത് തുടങ്ങാം. 2-ാമത്തേത്, 2 കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. 3-ാമത്തേത് തുടങ്ങാം. 3 കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. 4-ാമത്തേത് എഴുതാം. 4-ാമത്തേത് കഴിഞ്ഞ് വീണ്ടും നുക്ത്വ, ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് 5-ാമത്തേത് എഴുതി മനോഹരമായി അക്ഷരത്തെറ്റുകളൊന്നുമില്ലാതെ നല്ല കയ്യക്ഷരത്തിൽ എഴുതി ടീച്ചർക്ക് അതിന്റെ ഇമേജ് അയച്ചു കൊടുക്കാമോ? അപ്പോൾ നമ്മുടെ ഈ പ്രവർത്തനവും ഭംഗിയായി പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും ഉഷാറായി ചെയ്യുമല്ലോ. നക്തുബുൽ ജുമല ومعانيها في الدفتر. നമുക്കിനി നമ്മുടെ നോട്ട്ബുക്കിൽ നേരത്തെ പറഞ്ഞ 5 വാചകങ്ങളുണ്ടല്ലോ, അവയും അവയുടെ അർത്ഥവും ആശയവും നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചാലോ? എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ കലമുറസോസ് പെൻസിൽ ഉപയോഗിച്ച് എഴുതി വെക്കുമല്ലോ. كان غراب يطير صباحا فسمع صياحا من شجرة. കാക്ക രാവിലെ പറക്കുകയായിരുന്നു, അപ്പോൾ മരത്തിൽ നിന്ന് ഒരു നിലവിളി കേട്ടു. അസാനി മാത, രണ്ടെന്തായിരുന്നു? അസ്റ അൽ ഗുറാബു നഹ്വ സൗതി, ശബ്ദം കേട്ട സ്ഥലത്തേക്ക് കാക്ക ദ്രുതിയിൽ ചെന്നു. അസാലിസ്, 3-ാമത്തേത് എന്താ? യദുബ്ബു സുബാനുനില ഉഷ്,
പാമ്പ് കൂട്ടിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നു. അറാബിയ നഖറൽ ഗുറാബു അസ്സുബാന മിറാറൻ, കാക്ക പാമ്പിനെ പല പ്രാവശ്യം കൊത്തി. മദൽഖാമിസ്, അഞ്ചാമത്തേത് എന്താ? സഖത്വ സുഖബാനു മിനശ്ശജറ, മരത്തിൽ നിന്ന് പാമ്പ് വീണു. കൂട്ടുകാരെ, നിങ്ങളുടെ ദഫ്തറിൽ ഇവ ഓരോന്നോരോന്നായി മലയാള അർത്ഥ സഹിതം എഴുതി വെക്കുമല്ലോ. നോട്ട്ബുക്കിൽ എല്ലാ കുട്ടികളും എഴുതി വെക്കണേ. അതിൻ്റെ ഒരു കോപ്പിയും നിങ്ങളുടെ ടീച്ചർക്ക് വാട്സാപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ കഥ എഴുതി കഴിഞ്ഞു, നമ്മളുടെ നോട്ട്ബുക്കിലും എഴുതണം, ടെക്സ്റ്റ് പാഠപുസ്തകത്തിലും നിങ്ങൾ എഴുതുമല്ലോ. രണ്ടിലും നിങ്ങൾ എഴുതേണ്ടത് കലമുറസ്വാസ് കൊണ്ടാണ്. എന്താ കലമുറസ്വാസ്? കടലാസ് പെൻസിൽ കൊണ്ടാണ് എഴുതേണ്ടത്. എല്ലാ കൂട്ടുകാരും ഭംഗിയായി എഴുതി ഈ അമലിയ പൂർത്തിയാക്കുമല്ലോ. എങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാ കൂട്ടുകാരും നല്ല കുട്ടികളായി പഠിക്കണം. പല പ്രാവശ്യം ഈ കഥ വായിച്ചു നോക്കുകയും കഴിയുമെങ്കിൽ മനഃപ്പാഠമാക്കാനൊക്കെ ശ്രമിക്കുമല്ലോ. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരോടോ ടീച്ചറോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പുതിയ വിഷയവുമായി വീണ്ടും കാണാം. ദുംതും ഫീ റിആയത്തില്ലാഹി വഹിഫ്ളിഹി, നാഥന്റെ സംരക്ഷണവും കാവലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും.